യോസേഫിൻ്റെ പിതാവായ യാക്കോബിനെക്കുറിച്ച് ഞാൻ പറയാം. യാക്കോബിനെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. അവൻ വളരെ കൗശലക്കാരനായിരുന്നു. തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ ജന്മാവകാശം അവൻ വഞ്ചിച്ചെടുത്തു. യാക്കോബ് എങ്ങനെയാണ് ദൈവം തന്നെക്കുറിച്ച് ആഗ്രഹിച്ച മനുഷ്യനായി അവൻ തീർന്നത്? തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നു. ഇസഹാക്കിൻ്റെ ഭവനത്തിൽ നിന്ന് അവന് ഓടിപ്പോകേണ്ടി വന്നത് അവൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ അവൻ്റെ ആടുകളെ അവൻ പരിപാലിച്ചു. അവിടെയും ചില സൂത്രങ്ങൾ അവൻ ഉപയോഗിച്ചു. അങ്ങനെ തനിക്ക് തന്നെ അവൻ ഒത്തിരി ആടുകളെ സമ്പാദിച്ചു. തൻ്റെ അമ്മാവൻ ലാബാനെ സൂത്രത്തിലൂടെ ചതിച്ച് വളരെ സമ്പന്നനായ ഒരാളായി. എന്നാലേ തൻ്റെ സഹോദരനായ ഏശാവ് തന്നെ കൊല്ലാൻ വരുന്നെന്ന് അറിഞ്ഞപ്പം തൻ്റെ സ്വന്തം സഹോദരൻ്റെ ജന്മാവകാശം ചതിയിലൂടി ഇവൻ സമ്പാദിച്ചതാണ്. അല്പം പാൽപായസം കൊടുത്തിട്ട് ലാബാനെ വഞ്ചിച്ച് ആടുകളെ കൈവശപ്പെടുത്തി. വളരെ ബുദ്ധിയുള്ള ഒരാൾ, കണ്ടാലൊരു സാധാരണ മനുഷ്യൻ, എന്നാൽ വളരെ ബുദ്ധിയുള്ളവൻ. ഇതുപോലെയാണ് അനേക മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത്. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്നാൽ അത് നിറവേറ്റപ്പെടുന്നില്ല. എന്നാൽ യാക്കോബിനെക്കുറിച്ച് നാം വായിക്കുന്നു, ഉൽപ്പത്തി 32:23, യാക്കോബ് തനിയെ ശേഷിച്ചു, ദൈവം ഇറങ്ങി വന്ന് അവനുമായിട്ട് മല്ല് പിടിച്ചു. എന്നാൽ അവൻ ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. ഇതിലൂടെ ദൈവം അവനോട് പറയുന്നത്, ഞാൻ നിന്നെ ചെറുതാക്കാനായിട്ട് നിന്നോട് ഇടപെടുകയാണ്, എന്നാൽ നീ അതിനെന്നെ അനുവദിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോടും കർത്താവ് പറയുന്ന അതായിരിക്കും, നിന്നെ ചെറുതാക്കാനായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര സാഹചര്യങ്ങൾ അനുവദിച്ചു, എന്നാൽ നീ അതിനെ തയ്യാറാകുന്നില്ല, നീ നുറുക്കപ്പെടുന്നില്ല, നീ ആയിരിക്കുന്നത് പോലെ വളരെ മത്സരമുള്ള ശക്തനായ ഒരാളായിട്ട് നീ തുടരുകയാണ്. നിന്നെപ്പറ്റി തന്നെ നീ മറ്റുള്ളവരെക്കാൾ ഉന്നതനായിട്ട് ചിന്തിക്കുന്നു. ശരി, എന്താണ് ദൈവം ചെയ്തത്? 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കുമാറാക്കി. അന്നു മുതൽ അവനൊരു മുടന്തനായ മനുഷ്യനായി മാറി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയും നീ ഇസ്രായേലിന് വിളിക്കപ്പെട്ടു. 28-ാം വാക്യം, ഈ മനോഹരമായ വാക്യം ശ്രദ്ധിക്കുക, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു, നീ ജയിച്ചു മരിക്കുന്നു. അവൻ നുറുക്കപ്പെട്ടപ്പോഴാണ്, അപ്പോഴാണ് ദൈവം അവനെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രഭു. ഇതേ പാഠം തന്നെയാണ് ഇവിടെ. ഞാൻ നിങ്ങളെ എബ്രായലേഖനം 11 കൊണ്ടുപോകാം. എബ്രായലേഖനം 11 നാം അനേകം ആളുകളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ ദൈവം അനേകം അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്തു. നോഹ അവൻ്റെ കുടുംബത്തെ ദൈവം ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് മുഖാന്തരം അവൻ ജാതികളുടെ പിതാവായി. മോശയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, അവന് ചെങ്കടലെ പിളർന്നു. 29-ാം വാക്യം, ചെങ്കടലെ പിളർന്ന ദൈവത്തിൻ്റെ അത്ഭുത മനുഷ്യൻ. എരിഹോ മതിലിടിച്ച യോശുവ. 30-ാമത്തെ വാക്യം, 33-ാമത്തെ വാക്യത്തിൽ ചിലരെക്കുറിച്ച് പറയുന്നു, ചിലർ സിംഹങ്ങളുടെ വായ അടച്ചു, മരിച്ചവരിൽ നിന്ന് ചിലരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 35-ാം വാക്യം, വലിയ അത്ഭുതങ്ങൾ. അത്ഭുതങ്ങളുടെ ഒരു അധ്യായമാണിത്. ഈ അത്ഭുതങ്ങളുടെ അധ്യായത്തിൽ മറ്റൊരു അത്ഭുതം നാം കാണുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 21-ാം വാക്യത്തിൽ യാക്കോബ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്നതായിട്ട്, അതെന്തൊരു അത്ഭുതമാണ്! എബ്രായലേഖനം 11 ഏറ്റവും വലിയ അത്ഭുതമെന്നാണ്. തന്നിൽ തന്നെ ആശ്രയിക്കരുതെന്ന് ദൈവം ഒരാളെ പഠിപ്പിക്കുന്നത്. അവൻ ആ വടിയിൽ ചാരുന്നത് തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. അവൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയിരുന്നത് കൊണ്ട് തുടർന്നുള്ള അവൻ്റെ ജീവിതത്തിൽ, അവനൊരു ചെറുപ്പക്കാരനായിരുന്നു. ആ നാളുകളിൽ ആളുകൾ സാധാരണ 170-180 വർഷം ജീവിക്കുമായിരുന്നു. ആ നാളുകളിലെ മനുഷ്യൻ്റെ ആയുസ്സുമായിട്ട് തുലനം ചെയ്താൽ യാക്കോബ് ഒരു ചെറുപ്പക്കാരനായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, 25 വയസ്സുള്ള ഒരു മനുഷ്യൻ വടിയും കുത്തി നടക്കുന്നത്? അതവനെ എത്ര ചെറുതാക്കും! കർത്താവ്, 25 വയസ്സുള്ള ഞാൻ ഈ വടിയുമായിട്ട് നടക്കണോ? ആ വടി ചൂണ്ടിക്കാണിക്കുന്ന ഞാൻ സകല കാര്യത്തിനായിട്ടും കർത്താവിനെ ആശ്രയിക്കുന്ന ഒന്നാണ്.
മോശയെപ്പറ്റി ചിന്തിച്ചേ. 40 വയസ്സുള്ളപ്പം അവൻ മിസ്രയീമിലെ ഒരു പ്രഭുവായിരുന്നു. ശക്തനായ ഒരു രാജകുമാരൻ, ഒരുപക്ഷെ അടുത്ത ഫറവാകേണ്ടവൻ. എന്നാൽ ദൈവം അനുവദിച്ച സാഹചര്യത്തിലൂടെ അവന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ട വന്നു. അവിടെ അവൻ 40 വർഷത്തോളം തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. ആ ആടുകൾ അവൻ്റേതായിരുന്നില്ല, അവൻ്റെ അമ്മായിയപ്പൻ്റേതായിരുന്നു. അതിനെ പരിപാലിക്കുന്നതായിരുന്നു 40 കൊല്ലം അവൻ്റെ ജോലി. ചിന്തിച്ചു നോക്കൂ, ഭാര്യ വീട്ടിൽ ഒരു കൊല്ലം അവരോടൊപ്പം താമസിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. എന്നാൽ മോശ 40 കൊല്ലമാണ് അങ്ങനെ ജീവിച്ചത്. നിങ്ങളുടെ ആരെങ്കിലും ഭാര്യ വീട്ടിൽ ഒരു വർഷം തുടർച്ചയായിട്ട് അവരോടൊപ്പം ജീവിച്ചിട്ടുണ്ടോ? അടുത്ത ഫറവോനാകേണ്ട ശക്തനായ മോശയെ ദൈവം ചെറിയവനാക്കി. ഒരു ദിവസം മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അവന് സംസാരിക്കാൻ അറിയില്ലേ? അപ്പോസ്തല പ്രവൃത്തി 7 വായിക്കുന്നു, 40-ാമത്തെ വയസ്സിൽ അവൻ വാക്കിൽ സമർത്ഥനായിരുന്നു. എങ്ങനെയാണ് വാക്കിൽ സമർത്ഥനായ ഈ മനുഷ്യനെ ഇത്രമാത്രം ചെറുതാക്കിയത്? അത് വ്യാജമായിട്ടുള്ളൊരു താഴ്മയായിരുന്നില്ല. ദൈവം അവനോട് പറഞ്ഞു, നീ പോവുക. അവൻ പറഞ്ഞു, ഇല്ല കർത്താവേ, നീ പോവുക, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. നീ പോയേ മതിയാവും. ഇല്ല കർത്താവേ, എനിക്ക് കഴിയില്ല. അവസാനം ദൈവം സമ്മതിച്ചു, അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അതിനുശേഷം എപ്പോഴും അഹരോനാണ് മോശയ്ക്ക് വേണ്ടി സംസാരിച്ചത്. അതിനുശേഷം ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ഒരു പരിധിയും ഇനിയില്ല. നിന്നെക്കൊണ്ട് ഞാൻ ഈ ചെങ്കടലിൽ പിളർക്കും. നിന്നിലൂടെ ആയിരിക്കും 40 വർഷം എല്ലാ ദിവസവും മന്ന ഞാൻ കൊടുക്കുന്നത്. എന്തൊക്കെ അത്ഭുതമാണ്! പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. എന്നാൽ ആദ്യം ദൈവത്തിന് അവനെ നുറുക്കണമായിരുന്നു. ദൈവവചനം മുഴുവനും ഇതേ കാര്യമാണ് നാം കാണുന്നത്. അത് പൗലോസിനെ മരുഭൂമിയിലേക്ക് അയച്ചതോ, അല്ലെങ്കിൽ മോശ 40 കൊല്ലം തൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ ജീവിച്ച കാര്യമോ, അതുപോലെ യാക്കോബ് തൻ്റെ അമ്മായിയപ്പനോടൊപ്പം 20 കൊല്ലം ജീവിച്ചതോ. അത്ഭുതകരമല്ലേ? അനേക ആളുകളെ അവരുടെ ഭാര്യമാരുടെ വീടുകളിൽ അനേക നാളുകൾ പാർപ്പിച്ചുകൊണ്ട് അവരെ ശൂന്യരാക്കി തീർത്തത്. തൻ്റെ ജീവിത സന്ധാരണത്തിനായിട്ട് തൻ്റെ ഭാര്യയുടെ പിതാവിനെ ആശ്രയിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ അനുഭവമുണ്ടോ? നിനക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് സാമ്പത്തിക സഹായത്തിനായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ പിതാവിനെ ആശ്രയിക്കുക. ഒന്നോ രണ്ടോ വർഷമല്ല, അനേകം വർഷങ്ങൾ. അത് എത്രമാത്രം നിങ്ങളെ താഴ്മയുള്ളവനാക്കി തീർക്കും. ഇസ്രയേലിലെ വലിയ മനുഷ്യരും നാം കാണുന്ന പലരെയും താഴ്മയുള്ളതാക്കിയത് ഇപ്രകാരമാണ്. യാക്കോബ് ഇസ്രയേലായത്, മോശയും അതുപോലാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു. നിങ്ങൾ അതിനോട് എതിർത്ത് നിന്നാൽ ദൈവത്തിന് അത് കഴിയില്ല. പുതിയ നിയമത്തിലും ഇതേ പ്രമാണം തന്നെയാണ്.